നമസ്കാരം, ഞാൻ സനാറാം. നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മൾ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യണം. പക്ഷേ എന്തിനാണ് നമ്മൾ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യേണ്ടത്? ദർ മസ്റ്റ് ബി സം റീസൺ, റൈറ്റ്? സോ ആ റീസൺസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു സിക്സ് റീസൺസ്. ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫിനാൻഷ്യലി വേർ ആർ വി സ്റ്റാൻഡിങ്, അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നത്. സോ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ഗുഡ് ആണെങ്കിൽ വി ആർ സ്റ്റാൻഡിങ് ഇൻ എ ഗുഡ് പൊസിഷൻ. അത് തന്നെ ലോ ആണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി റെമഡിയൽ മെഷേഴ്സ് എടുക്കണം, അത് നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നതിൻ്റെ റീസൺ നമ്മൾ ഫിനാൻഷ്യലി എവിടെ നിൽക്കുകയാണെന്ന് നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഇഫ് യു ആർ ഇൻ എ ബാഡ് സ്റ്റേറ്റ്, നമ്മൾ തന്നെ ഇംപ്രൂവ് ചെയ്യണം, അതിന് വേണ്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ക്രെഡിറ്റ് സ്കോർ ഗ്രീൻ സൈഡിലാണ്, റെഡ് സൈഡിൽ പോകാതിരിക്കാൻ നമ്മളത് ചെക്ക് ചെയ്യണം. ഗ്രീൻ സൈഡ് റെഡ് സൈഡ് എന്ന് പറയുമ്പോൾ, നോർമലി ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് വർത്തിനെസ്സിനെ കാണിക്കുന്ന ഒരു ത്രീ ഡിജിറ്റ് നമ്പറാണ്. സോ 750 അബവ് അതുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, 750 താഴെ ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള വഴി നമ്മൾ നോക്കണം. സോ 750 ആൻഡ് അബവ് 750 ഗ്രീൻ എന്ന് പറയാം. 750 താഴെ ഉള്ളത് ഇസ് ഗോയിങ് ടുവേർഡ്സ് റെഡ് എന്ന് നമുക്ക് പറയാം. സോ ടുവേർഡ്സ് റെഡ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എറർ ഫ്രീ ആണോ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. സോ നമ്മളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ എൻട്രീസ് മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും എൻട്രീസ് ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ടോന്ന്. സോ ഇത് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ കണ്ടിട്ട് പോയിട്ട് പറഞ്ഞാൽ അത് ശരിയാവില്ല. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ നോ എനി ചേഞ്ചസ് ഹാസ് ടു ബി മെയ്ഡ്, അപ്പം തന്നെ നമുക്ക് പറയാനും പറ്റും. സോ മൂന്നാമത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വൈ ഷുഡ് വി ചെക്ക് ആ ക്രെഡിറ്റ് സ്കോർ, നമ്മളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് കറക്റ്റാണെന്ന് നോക്കാൻ. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോൺ അപ്ലിക്കേഷൻ തരുമ്പോഴോ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോഴോ നമ്മൾ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്താൽ അതിൽ വലിയ യൂസ് ഇല്ല, അത് തെറ്റല്ല പക്ഷേ യൂസ് ഇല്ല. കാരണം നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ നമുക്ക് ലോണ് കിട്ടാനും ക്രെഡിറ്റ് കാർഡ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. സോ ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഇഫ് ഇറ്റ് ഇസ് എ ഗുഡ് ക്രെഡിറ്റ് സ്കോർ നമുക്ക് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്തിട്ട് പിന്നിട്ട് അപ്ലൈ ചെയ്യാം. സോ ദറ്റ് റിജക്ഷൻ ഇന്ന് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റും. അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്യണം. ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും ക്രെഡിറ്റ് സ്കോർ കുറിച്ച്, എന്തിനാ അത് ലോ ആയത്, അല്ലെങ്കിൽ എന്തിനാ അത് ഹൈ ആയത്. അത് ലോ ആണെങ്കിൽ നമുക്ക് റീസൺ അറിയാം എന്തിനാ അത് ലോൺ, സോ വി ക്യാൻ ഇംപ്രൂവ് ഇറ്റ്. ഹൈ ആണെങ്കിൽ അത് നമുക്ക് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇത് ചെയ്യേണ്ടതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇൻ ഫ്യൂച്ചർ നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ, ഒരു ഹോം ലോൺ ആവട്ടെ കാർ ലോൺ ആവട്ടെ എടുക്കണമെങ്കിൽ, ഈ ക്രെഡിറ്റ് സ്കോർ ആയിരിക്കും ഫസ്റ്റ് തിങ് അവർ നോക്കുന്നത്. സോ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിക്സ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സ്പെസിഫിക് ക്രെഡിറ്റ് കാർഡ് വേണം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ലോൺ വേണമെന്ന് പറഞ്ഞ് നമ്മൾ അതിൽ ഫോക്കസ്ഡ് ആണ്. പക്ഷേ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നല്ലതായതുകൊണ്ട് നമുക്ക് ഇതിനെക്കാട്ടിലും ബെറ്റർ ക്രെഡിറ്റ് കാർഡും ബെറ്റർ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും അതിൻ്റെ ഒപ്പം കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് അത് മിസ് ചെയ്യേണ്ടത്? സോ അത് മിസ് ചെയ്യാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യേണ്ടതാണ്. ബിക്കോസ് വി ഹാവ് ടു ബി അവയർ, നമ്മൾ 750 ആണോ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, 800 ആണോ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, അതറിയാമെങ്കിൽ വി ക്യാൻ ആസ്ക് ഫോർ ബെറ്റർ ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് ബെറ്റർ ലോൺസ്. ആൻഡ് ഇതിൻ്റെ ഒപ്പം ചെയ്യുന്ന തന്നെ നമുക്ക് റിവാർഡ്സും എല്ലാം കിട്ടും. സോ വി ഷുഡ് നോ വാട്ട് ഇസ് ആ ക്രെഡിറ്റ് സ്കോർ. ഇതാണ് എൻ്റെ ലാസ്റ്റ് പോയിന്റ്. സോ ഇന്ന് ഈ വീഡിയോയിൽ ഒരു സിക്സ് പോയിന്റ് നമ്മൾ കണ്ടു, ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യേണ്ട റീസൺസ് എന്താണെന്ന്. സോ നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്യണം. സോ വൺസ് ഇൻ എ മന്ത് ഇസ് എ ഗുഡ് തിങ്. സോ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെ നിൽക്കുന്നുണ്ടെന്ന്. സോ ഈ നോട്ടിൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ദിസ് ഇസ് സനാറാം സൈനിങ് ഓഫ്.